നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടികളുടെ തുടക്കം വിദേശ ഹോട്ടൽ ബില്ലിൽ നിന്നെന്ന് റിപ്പോർട്ട്. 2020 കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ഹോട്ടലുകൾ അടഞ്ഞുകിടന്നപ്പോൾ 29 ലക്ഷം രൂപ താമസത്തിന് ചെലവായെന്ന് കാണിച്ചുള്ള പണമിടപാടിൽ നിന്നാണ് അന്വേഷണ ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ സംശയമുനയറിഞ്ഞത്. ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഷ് ഷെരീഫിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചത്. 2.5 കോടി രൂപയോളം 3 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടെത്തിയതിൽ 64 ലക്ഷം രൂപയുടെ വിദേശ പണമിടപാടുകൾ ഉണ്ടായിരുന്നു. കൊല്ലം അഞ്ചൽ സ്വദേശിയായ റൌഷ് ഷെരീഫ് ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് എന്നിവയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഇടനിലക്കാരനാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഒരു ബാങ്ക് അക്കൗണ്ടിൽ 1.35 കോടി രൂപ 2018 മുതൽ 2020 കാലയളവിൽ ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്നും 29.18 ലക്ഷം രൂപയുടെ നിക്ഷേപം ഉൾപ്പെടെയായിരുന്നു ഇത്. 2020 ഏപ്രിൽ ജൂൺ മാസത്തിലാണ് നൌഫൽ ഷെരീഫ്, റമീസ് അലി പ്രഭാത് എന്നിവർ 29 ലക്ഷം രൂപ റൌഫിൻ്റെ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് നിക്ഷേപിച്ചത്. ബാങ്ക് രേഖകൾ പ്രകാരം ഈ തുക ഹോട്ടലുകളിലെ താമസത്തിനെന്ന പേരിലാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ റൌഫിൻ്റെ പേരിൽ ഇന്ത്യയിലോ വിദേശത്തോ ഹോട്ടലുകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല 2020 ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ കോവിഡ് മൂർധന്യത്തിലായിരുന്നതിനാൽ ഭൂരിഭാഗം ഹോട്ടലുകളും അടഞ്ഞുകിടന്ന സമയമായിരുന്നു. ഇതാണ് അന്വേഷണ ഏജൻസികൾക്ക് ഈ ഇടപാടിൽ സംശയം തോന്നാൻ കാരണം. റൌഫിൻ്റെ മറ്റൊരു അക്കൗണ്ടിൽ 2019 മുതൽ 2020 കാലയളവിൽ 67 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നതായി കണ്ടെത്തി. ഇതിൽ നിന്ന് മെയിൽ 19.7 ലക്ഷം രൂപ ദോഹയിലേക്ക് അയച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ 16 ലക്ഷം രൂപ ദോഹയിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. മൂന്നാമത്തെ അക്കൗണ്ടിൽ 2020 ൽ 20 ലക്ഷം രൂപ ഉണ്ടായിരുന്നതായി ED കണ്ടെത്തിയിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടെ സംശയിച്ചാണ് അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടത്. റൌഫിനെ ED അറസ്റ്റ് ചെയ്തും പോപ്പുലർ ഫ്രണ്ടിനെ പരിശീലനമുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം ഉപയോഗിച്ചെന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. NIA അന്വേഷണവും പിന്നാലെ വന്നു. ഇതിൻ്റെ തുടർച്ചയായ റെയ്ഡുകളുടെ അവസാന ഘട്ടമാണ് രാജ്യവ്യാപകമായി കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡുകളും അറസ്റ്റും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കും അനുബന്ധ സംഘടനകൾക്കുമായി അക്കൗണ്ട് മാർഗം മാത്രം വിദേശത്ത് നിന്ന് എത്തിയത് 120 കോടി. വിദേശത്ത് നിന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ NRI അക്കൗണ്ട് വഴി നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഖത്തർ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് പണമയച്ച ചിലർക്ക് സംഘടനയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നേരിട്ടും ബന്ധമുള്ളതായി അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശി ഷെഫീഖ് പായത്ത് ഖത്തറിൽ നിന്ന് NRI അക്കൗണ്ട് വഴി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ റൌഷ് ഷെരീഫിന് 21 ലക്ഷവും റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷനും 16 ലക്ഷവും നൽകിയത് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടില്ലെന്നും അതിന് ചാനലുകളില്ലെന്നുമാണ് PFI നേതാക്കൾ ചോദ്യം ചെയ്യലിൽ പറയുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ച നേതാക്കളെ NIA ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. NIA അറസ്റ്റ് ചെയ്ത 18 പേർക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അനുസരിച്ചുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട 19 കേസുകളാണ് NIA അന്വേഷിക്കുന്നത്. പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിയത്, മറ്റ് മതസംഘടനകളിലെ അംഗങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, സ്ഫോടക വസ്തുക്കളുടെ ശേഖരണം, പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവയുൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവൃത്തികൾ ജനമനസ്സിൽ ഭീതി വിതച്ചതായി കുറ്റപത്രത്തിൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളിലൂടെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനും ഇവർ ശ്രമിച്ചു. തീവ്രവാദ പ്രവർത്തനത്തിന് യുവാക്കളെ സജ്ജരാകാൻ ആയുധ പരിശീലനം ക്യാമ്പുകൾ സംഘടിപ്പിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.